നമസ്കാരം. വളരെയധികം സവിശേഷമായുള്ള ഒരു ദിവസമാണ് ഫെബ്രുവരി 18 ശനിയാഴ്ച വന്ന് ചേരുന്നത്. അന്നേ ദിവസം മഹാശിവരാത്രിയാകുന്നു. ഭൂമിയെ കാളകൂടവിഷം നശിപ്പിക്കുവാൻ ഒരുങ്ങിയപ്പോൾ മഹാശിവരാത്രി നാളിൽ ഭഗവാൻ ഈ വിഷം പാനം ചെയ്തു എന്നാണ് വിശ്വാസം. എന്നാൽ പാർവതിദേവി തക്ക സമയത്ത് കണ്ടത്തിൽ കൈവച്ചതിനാൽ കണ്ടത്തിൽ ഈ വിഷം ഉറച്ചു എന്നും വിശ്വാസം ഉണ്ട്. ദേവന്മാരും ദിക്പാലകരും ഇന്നേ ദിവസം ഭഗവത് പ്രീതിക്കായി പ്രാർത്ഥിക്കുന്നതാണ്. അതിനാൽ മനുഷ്യർ ഇന്നേ ദിവസം ഭഗവാനെ സ്മരിക്കുന്നതും വ്രതമെടുക്കുന്നതും ഉത്തമമാകുന്നു. വ്രതമെടുക്കേണ്ട ശരിയായ രീതിയെക്കുറിച്ചും വീടുകളിൽ നിന്നും ഒഴിവാക്കേണ്ട വസ്തുക്കളെക്കുറിച്ചും കൊണ്ടുവരേണ്ട വസ്തുക്കളെക്കുറിച്ചും മുൻപ് വിശദമായ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. ഭഗവാന് കൂവളത്തിലെ സമർപ്പണമാണ് ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടുകളിലൊന്ന്. ശിവരാത്രി ദിനത്തിൻ്റെ അന്ന് പരമശിവനെ ഇത്തരത്തിൽ കൂവളത്തിലെ സമർപ്പിക്കുന്നത് അതിവിശേഷം തന്നെയാകുന്നു. വീടുകളിലോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലോ ഇത്തരത്തിൽ കഴിക്കാവുന്നതാണ്. എന്നാൽ കൂവളത്തിൻ്റെ ഇല ശിവരാത്രി ദിവസം പറിക്കുവാൻ പാടുള്ളതല്ല. ഇത് ഏവരുടെയും ശ്രദ്ധയിൽ വരേണ്ട കാര്യമാണ്. കാരണം മുൻപേ തന്നെ ഈ കാര്യം നാം ചെയ്ത് വയ്ക്കേണ്ടതാകുന്നു. കൂവളത്തിൻ്റെ ഇല കൊണ്ട് ഭഗവാന് അർച്ചന നടത്തുന്നതും അതിവിശേഷം തന്നെയാകുന്നു. കൂടാതെ മറ്റ് ചില വഴിപാടുകളും ഇന്നേ ദിവസം കഴിക്കുന്നത് അതിവിശേഷം തന്നെയാകുന്നു. ഇതേക്കുറിച്ച് മനസ്സിലാക്കാം. കൂടാതെ ഇന്നേ ദിവസം ചില വിശേഷപ്പെട്ട വഴിപാടുകൾ കൂടി കഴിക്കുന്നത് അതിവിശേഷം തന്നെയാണ്. ഈ വഴിപാടുകളെക്കുറിച്ച് ഇനി മനസ്സിലാക്കാം. പിൻവിളക്ക്. ശിവക്ഷേത്രത്തിൽ നാം ഏവരും കഴിക്കുന്ന ഒരു വഴിപാടാണ് പിൻവിളക്ക്. ഇത് പാർവതീദേവിക്കായി സമർപ്പിക്കപ്പെടുന്ന വഴിപാടാകുന്നു. അതിനാൽ ഇന്നേ ദിവസം ഈ വഴിപാട് കഴിക്കുന്നതിലൂടെ പാർവതീദേവിയുടെ അനുഗ്രഹവും നമ്മുടെ വീടുകളിൽ വന്ന് ചേരുന്നതാകുന്നു. അതിനാൽ ഏറെ വിശേഷപ്പെട്ട ഈ വഴിപാട് കഴിക്കുവാൻ മറക്കരുത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ദുരിതങ്ങളും കഷ്ടതകളും ഒഴിവാനുള്ള ഒരു പരിഹാരം ദേവി ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുന്നതാകുന്നു. അതിനാൽ തന്നെ ഈ വഴിപാട് കഴിക്കാതെ ഇരിക്കുവാൻ മറക്കരുത്. ശിവക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടാണ് പാൽ, ഇളനീർ, നെയ്, എണ്ണ, ഭസ്മം, പനിനീർ മുതലായവ അഭിഷേകത്തിനായി ഉപയോഗിക്കുന്നത്. പരമശിവന് അഭിഷേകം ചെയ്ത പാൽ, ഇളനീർ എന്നിവ പ്രഭാതത്തിൽ തന്നെ സേവിച്ചാൽ ഉദരരോഗങ്ങൾ ശമിക്കും എന്നാണ് വിശ്വാസം. പാലഭിഷേകം ചെയ്താൽ സന്താനഭാഗ്യവും ഇളനീർ അഭിഷേകം ചെയ്താൽ മനസുഖവുമാണ് ജീവിതത്തിൽ ഫലമായി വന്നു ചേരുക. അതിനാൽ തന്നെ ഈ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ ഈ അഭിഷേകം ഇന്നേ ദിവസം ചെയ്യുന്നത് അതിവിശേഷം തന്നെയാകുന്നു. കൂടാതെ അഭിഷേകം ചെയ്ത നെയ് സേവിച്ചാൽ ബുദ്ധിശക്തി വർദ്ധിക്കുന്നതാകുന്നു. കൂടാതെ ബുദ്ധിഭ്രമം അകലുകയും ചെയ്യുന്നതാണ്. അപസ്മാരാദി രോഗങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിന് ഭഗവാന് അഭിഷേകം ചെയ്ത നെയ് സേവിക്കുന്നത് അത്യുത്തമം തന്നെയാകുന്നു. അതിനാൽ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരും വിദ്യാർത്ഥികളും ഈ വഴിപാട് കഴിക്കുന്നത് അതിവിശേഷം തന്നെയാകുന്നു. ശിവരാത്രി ദിവസം ഈ വഴിപാട് കഴിക്കുന്നതിലൂടെ ഇരട്ടി ഫലമാണ് ജീവിതത്തിൽ വന്നു ചേരുക. അതിനാൽ തന്നെ സാധിക്കുന്ന ഏവരും ഈ ഒരു വഴിപാട് കഴിക്കുവാൻ ശ്രമിക്കുക. കാരണം വിദ്യാർത്ഥികളുടെ പരീക്ഷാകാലമാണ് വന്ന് ചേർന്നിരിക്കുന്നത്. ഈ സമയം ഈ വഴിപാട് കഴിക്കുന്നത് അതിവിശേഷം തന്നെയാകുന്നു. അതിനാൽ ശിവരാത്രി ദിവസം ഈ വഴിപാട് കഴിക്കുന്നതിലൂടെ കുട്ടികളുടെ ജീവിതത്തിൽ ഉയർച്ച നേടിയെടുക്കുവാൻ സാധിക്കുന്നതാകുന്നു. എണ്ണ കൊണ്ട് പരമശിവന് അഭിഷേകം ചെയ്യുന്നതും അതിവിശേഷം തന്നെയാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ രോഗശാന്തിയാണ് ഫലമായി വന്നു ചേരുക. പലപ്പോഴും ജീവിതത്തിൽ നാം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിക്കുന്നത് അസുഖങ്ങളാലാകുന്നു. അതിനാൽ അസുഖങ്ങളാൽ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കാതെ വരുന്ന അവസ്ഥ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. ഇങ്ങനെയുള്ള അവസരത്തിൽ ഭഗവാന് എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് അതിവിശേഷം തന്നെയാകുന്നു. ശിവരാത്രി ദിവസം കൂടാതെ തിങ്കളാഴ്ച, പ്രദോഷ ദിവസങ്ങൾ, ജന്മനക്ഷത്ര ദിവസങ്ങളിലും ഇത്തരത്തിൽ വഴിപാടുകൾ കഴിക്കുന്നത് ഇരട്ടി ഫലം നൽകുന്നതാകുന്നു. അതിനാൽ തന്നെ ഈ കാര്യം ഏവരും ചെയ്യുവാൻ ശ്രമിക്കുക. പാർവതി പരമേശ്വരന്മാരെ സങ്കല്പിച്ച് ക്ഷേത്രത്തിൽ സ്വയംവരാർച്ചന നടത്തുന്നതും വളരെ ഉത്തമമാകുന്നു.
കൂടാതെ ഉമാമഹേശ്വര പൂജ നടത്തുന്നതും വളരെ ശുഭകരമാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പല അത്ഭുതകരമായ ഫലങ്ങളും ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. വിവാഹ തടസ്സം അനുഭവിക്കുന്നവർക്ക് ഏറെ ആശ്വാസകരമാണ് ഈ വഴിപാടുകൾ. കൂടാതെ ഉത്തമമായ ദാമ്പത്യ ജീവിതം ആഗ്രഹിക്കുന്നവർക്കും ഈ വഴിപാട് കഴിക്കുന്നത് ഉത്തമമാകുന്നു. ദമ്പതികൾക്കിടയിലെ തടസ്സങ്ങളും പലതരത്തിലുള്ള ദുരിതങ്ങളും കലഹങ്ങളും ഇവർക്ക് ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി ലഭിക്കുവാൻ ഈ വഴിപാട് സഹായിക്കുന്നതാണ്. അതിനാൽ സാധിക്കുന്ന ഏവരും ശിവരാത്രി ദിവസം തന്നെ ഈ വഴിപാട് കഴിക്കുവാൻ ശ്രമിക്കുക. അതിന് സാധിക്കാത്തവർ പ്രദോഷ ദിവസമോ തിങ്കളാഴ്ച ദിവസമോ ഈ വഴിപാട് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ജന്മനക്ഷത്ര ദിവസവും ഈ വഴിപാട് കഴിക്കാവുന്നതാകുന്നു. ഇന്നേ ദിവസം ഈ വഴിപാടുകൾ കഴിക്കുന്നതിനോടൊപ്പം ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും അതിവിശേഷം തന്നെയാകുന്നു. അതിനാൽ ഈ പറയുന്ന കാര്യങ്ങൾ ദാനം ചെയ്യുവാൻ ഏവരും ശ്രമിക്കുക. ആഹാരമാണ് നാം ദാനമായി നൽകേണ്ട ആദ്യ വസ്തു. കാരണം മഹാദാനമാണ് അന്നദാനം. അതിനാൽ തന്നെ അന്നദാനം നടത്തുന്നതിലൂടെ ജീവിതത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. കൂടാതെ വസ്ത്രം മറ്റുള്ളവർക്ക് നൽകുന്നതും അതിവിശേഷം തന്നെയാകുന്നു. വസ്ത്രം നൽകുമ്പോൾ എപ്പോഴും പുതിയത് വാങ്ങി നൽകുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. കൂടാതെ പണം നൽകുന്നതും അതിവിശേഷം തന്നെയാകുന്നു. വിദ്യാ തടസ്സം പലപ്പോഴും കുട്ടികളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നതാകുന്നു. ഇങ്ങനെയുള്ള അവസരത്തിൽ ശിവരാത്രി ദിവസം പുസ്തകങ്ങൾ ദാനം ചെയ്യുന്നത് അതിവിശേഷം തന്നെയാകുന്നു. കൂടാതെ പഠനവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ ദാനം ചെയ്യുന്നതും വിശേഷം തന്നെയാണ്. അതിനാൽ ഈ വസ്തുക്കൾ ദാനം ചെയ്യുന്നതിലൂടെ കുട്ടികളുടെ ജീവിതത്തിൽ പല തടസ്സങ്ങളും ദുരിതങ്ങളും മാറുന്നതാകുന്നു. അതിനാൽ ഈ കാര്യങ്ങൾ മനസ്സറിഞ്ഞ് മറ്റുള്ളവർക്ക് നൽകുകയാണ് നാം ചെയ്യേണ്ടത്. ദാനം ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം അർഹതയുള്ളവർക്ക് മാത്രമേ നാം നൽകുവാൻ പാടുള്ളൂ എന്നാണ്. അർഹതയില്ലാത്തവർക്ക് അത് നൽകിയതുകൊണ്ട് പ്രയോജനം ജീവിതത്തിൽ വന്ന് ചേരുന്നതല്ല. അതിനാൽ തന്നെ ഈ കാര്യം അറിഞ്ഞതിന് ശേഷം, അതായത് അർഹതയുള്ളവർക്കാണ് നൽകുന്നത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ദാനം നൽകുക. ഇന്നേ ദിവസം ആരെങ്കിലും വീടുകളിൽ സഹായം അഭ്യർത്ഥിച്ച് വരികയാണ് എങ്കിൽ അവരെ ഒരിക്കലും നിരാശപ്പെടുത്തി അയക്കുവാൻ പാടുള്ളതല്ല. അവരുടെ ആവശ്യം അത് തങ്ങൾക്ക് നിറവേറ്റി കൊടുക്കുവാൻ സാധിക്കുന്നതാണ് എങ്കിൽ അത് നിറവേറ്റി കൊടുക്കേണ്ടതാകുന്നു. ഇതിലൂടെ ജീവിതത്തിൽ ഉയർച്ച മാത്രമേ ഇവർക്ക് വന്ന് ചേരൂ. ശിവരാത്രി ദിവസം ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അതിവിശേഷം തന്നെയാകുന്നു. കൂടാതെ ശിവരാത്രി ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നതും വിശേഷം തന്നെയാകുന്നു. ഈ കാര്യങ്ങൾ ഒന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല എങ്കിലും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി 1 രൂപ നാണയമെങ്കിലും ഭണ്ഡാരത്തിൽ സമർപ്പിക്കുവാൻ സാധിക്കുന്നത് തന്നെ വിശേഷമാകുന്നു. അതിനാൽ തന്നെ സാധിക്കുന്നവർ ഈ കാര്യം ചെയ്യേണ്ടതാകുന്നു. സാധിക്കാത്തവർ 1 രൂപ നാണയത്തൊട്ടെങ്കിലും ഇട്ട് ഭഗവാനെ മനസ്സുരുകി പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ തീർച്ചയായും മാറ്റങ്ങൾ വന്ന് ചേരുക തന്നെ ചെയ്യുന്നതാണ്.